മലയാള സിനിമയിലെ ദുരന്ത പ്രണയകഥയെക്കുറിച്ചാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. ഇതിലെ നായിക നായകന്മാർ റാണിചന്ദ്രയും ഡോക്ടർ മോഹൻദാസും. റാണിചന്ദ്രയും ഡോക്ടർ മോഹൻദാസും സ്വപ്നാടനത്തിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. കെ ജി ജോർജ് സംവിധാനം ചെയ്ത സ്വപ്നാടനം നവതരംഗ സിനിമയുടെ വിളംബരമായിരുന്നു. മാത്രമല്ല സൈക്കോളജി ഇത്ര കൃത്യമായി അവലംബിച്ച ചിത്രങ്ങൾ കുറവാണ്. പിൽക്കാലത്ത് മണിച്ചിത്രത്താഴ് മാത്രമാണ് സ്വപ്നാടനത്തെ പോലെ സൈക്കോളജി കൃത്യമായി അവലംബിച്ചുകൊണ്ട് റിലീസ് ചെയ്തത്. എന്തായാലും സ്വപ്നാടനത്തിൻ്റെ സെറ്റിൽ വെച്ച് റാണിചന്ദ്രയും മോഹൻദാസും പ്രണയികളായി. സ്വപ്നാടനത്തിൽ ഭാര്യയും ഭർത്താവുമായാണ് റാണിചന്ദ്രയും മോഹൻദാസും അഭിനയിച്ചത്. അതുപോലെ തന്നെ ജീവിതത്തിലും അവർ പ്രണയികളായി മാറി. അവർ പ്രണയ പൂമ്പാറ്റകളായി മാറി. സ്വപ്നാടനത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ റാണിചന്ദ്ര പ്രശസ്തയായിരുന്നു. ഉത്സവം, ഊഞ്ഞാൽ തുടങ്ങിയ ഐ ബി ശശി ചിത്രങ്ങളിൽ അസാമാന്യമായ പ്രകടനമാണ് റാണിചന്ദ്ര കാഴ്ചവെച്ചത്. സ്വപ്നാടനത്തിലെ വേഷത്തിന് റാണിചന്ദ്രയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു. റാണിചന്ദ്രയും മോഹൻദാസും വിവാഹിതരാകാൻ തീരുമാനിച്ചു. വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതം ഉപേക്ഷിക്കാൻ റാണിചന്ദ്രയും തീരുമാനിച്ചു. അങ്ങനെ ഇരുവരും പുതിയൊരു ജീവിത സ്വപ്നത്തിന് കളമൊരുക്കി, അത്തപ്പൂ കളമൊരുക്കി. പക്ഷേ വിധിയെല്ലാം തകർത്തു. ഒരു വിമാന അപകടത്തിൽ റാണിചന്ദ്ര കൊല്ലപ്പെട്ടു. റാണിചന്ദ്രയ്ക്ക് പുറമെ റാണിചന്ദ്രയുടെ സഹോദരനും മാതാപിതാക്കളും എല്ലാം കൊല്ലപ്പെട്ടു. ഇതാണ് സംഭവിച്ചത് റാണിചന്ദ്രയ്ക്ക്. റാണിചന്ദ്ര ആരാണ് എന്ന് ചോദിച്ചാൽ റാണിചന്ദ്ര മികച്ച നടിയാണ്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച നടി. മിസ് കൊച്ചിയായിരുന്നു പണ്ട് റാണിചന്ദ്ര, അതായത് കൊച്ചിയിലെ സുന്ദരിപ്പട്ടം നേടിയ നടി. ഭരതനാട്യം അടക്കമുള്ള ക്ലാസിക് നൃത്തങ്ങൾ റാണിചന്ദ്രയ്ക്ക് സ്വായത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് കഥാപാത്രത്തെയും അനായസേന അവതരിപ്പിക്കാൻ റാണിചന്ദ്രയ്ക്ക് കഴിഞ്ഞിരുന്നു. ഡോക്ടർ മോഹൻദാസുമൊത്ത് റാണിചന്ദ്ര പുതിയ ജീവിതം സ്വപ്നം കണ്ടു. ഡോക്ടർ മോഹൻദാസുമൊത്ത് ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടു. പക്ഷേ വിമാന അപകടത്തിൻ്റെ രൂപത്തിൽ വിധിയെല്ലാം തല്ലിക്കെടുത്തി. ഡോക്ടർ മോഹൻദാസിനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു. ആ കണ്ടപ്പോൾ ചോദിച്ചു റാണിചന്ദ്രയുമായുള്ള പ്രണയത്തെപ്പറ്റി. വളരെ വേദന നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു മോഹൻദാസിൻ്റെ മറുപടി. ആ പുഞ്ചിരിയിൽ മോഹൻദാസിൻ്റെ വേദനയുണ്ടായിരുന്നു. ആ പുഞ്ചിരിയിൽ മോഹൻദാസിൻ്റെ പ്രണയഭംഗമുണ്ടായിരുന്നു. റാണിചന്ദ്ര മരിച്ചപ്പോൾ അടക്കം ചെയ്ത സ്ഥലത്ത് പൊട്ടിക്കരയുന്ന മോഹൻദാസിനെ അന്നത്തെ പത്രപ്രവർത്തകർക്ക് പരിചയമുണ്ട്. റാണിചന്ദ്രയുടെ കുഴിമാടത്തിന് മുമ്പിൽ പൊട്ടിക്കരയുന്ന മോഹൻദാസ്, റാണിചന്ദ്രയുടെ കുഴിമാടത്തിന് മുമ്പിൽ ഒരു പ്രണയപ്പൂ വെച്ച്, ഒരു പ്രണയത്തിൻ്റെ റോസാപ്പൂ വെച്ച് പൊട്ടിക്കരയുന്ന മോഹൻദാസ്. ഇന്ന് റാണിചന്ദ്ര ഇല്ല, മോഹൻദാസ് ഇന്നുണ്ട് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്ത ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് മോഹൻദാസ്. മാത്രമല്ല മോഹൻദാസ് ഒരു കാലത്ത് CPI സജീവ പ്രവർത്തകനായിരുന്നു. CPI യുവജന സംഘടനയിലെ പ്രവർത്തകനായിരുന്നു. CPI സാംസ്കാരിക സംഘടനയായ CPI സാംസ്കാരിക സംഘടനകളിൽ ഒന്നായ യുവകലാസാഹിതിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഇങ്ങനെ മോഹൻദാസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷേ മോഹൻദാസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വേദനയുണ്ട്. റാണിചന്ദ്രയുടെ വിയോഗം സൃഷ്ടിച്ച വേദന, റാണിചന്ദ്രയുടെ വിയോഗം നൽകിയ കനൽ, റാണിചന്ദ്രയുടെ വിരഹം നൽകിയ കനൽ, അതിപ്പോഴും മോഹൻദാസിൻ്റെ ഹൃദയത്തിലുണ്ട്. റാണിചന്ദ്ര മലയാളത്തിലെ ദുരന്ത നായികയാണ്. എത്രയോ എത്രയോ വേഷങ്ങൾ കാത്തു നിൽക്കുമ്പോഴാണ് വിമാനാപകടം റാണിചന്ദ്രയെ കവർന്നെടുത്തത്. എത്രയോ എത്രയോ വേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാനുണ്ടായിരുന്നു റാണിചന്ദ്രയ്ക്ക്. എത്ര എത്ര വ്യത്യസ്തമായ വേഷങ്ങൾ, ആ വേഷങ്ങളെല്ലാം ബാക്കി വെച്ചാണ് റാണിചന്ദ്ര അരങ്ങൊഴിഞ്ഞത്. റാണിചന്ദ്ര അരങ്ങൊഴിഞ്ഞപ്പോൾ, റാണിചന്ദ്ര മരിച്ചപ്പോൾ റാണിചന്ദ്രയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നടി മലയാള സിനിമയ്ക്ക് ഇല്ലാതായിപ്പോയി.